കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കണമെന്ന് കെ ഫ്രാൻസിസ് ജോർജ്. ഏലം, കുരുമുളക്, റബ്ബർ, നാളികേരം, തേയില, കൊക്കോ, കാപ്പി, ജാതി തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. പാർട്ടി ഇടുക്കി നിയോജകമണ്ഡലം പ്രവർത്തക യോഗം ചെറുതോണി വ്യാപാര ഭവൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയക്കെടുതികൾ, കോവിഡ് മഹാമാരി, വന്യമൃഗശല്യം, കാർഷികോൽപാദനക്കുറവ്, ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ജപ്തി നടപടികൾ തുടങ്ങിയ കാരണങ്ങളാൽ കർഷകരും ഇതര ജനവിഭാഗങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാട്ടി. ബാങ്കുകൾ ആരംഭിച്ചിരിക്കുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണം. കാർഷികേതര വായ്പകളുടെ 3 ലക്ഷം രൂപ വരെയുള്ള തുകകളും അതിനു മുകളിലുള്ള തുകകളും പലിശയും പൂർണ്ണമായും എഴുതിത്തള്ളാൻ 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ നിന്നും 2,000 കോടി രൂപ നീക്കിവെക്കണം. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില സംഭരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതിനായി 2,000 കോടി രൂപയും അനുവദിക്കണം. പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്ന റോഡുകൾ, പാലങ്ങൾ, പൈപ്പ് ലൈനുകൾ എന്നിവയുടെ പുനരുദ്ധാരണത്തിനും വന്യമൃഗശല്യം തടയാനുള്ള പദ്ധതികൾക്കും ആവശ്യമായ തുകയും ഇടുക്കി പാക്കേജിൽ നിന്നും നീക്കിവെക്കണമെന്ന് മുൻ MP കൂടിയായ ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്. രാസവിഷം ചേർത്ത വെളിച്ചെണ്ണകൾ ഈ നാട്ടിൽ നിരോധിച്ചിരിക്കുന്നു. ഈ വെളിച്ചെണ്ണയിൽ മായം തെളിയിച്ചാൽ 100 പവൻ സ്വർണം സമ്മാനം. 916 കോക്കനട്ട് ഓയിൽ അഗ്നിശുദ്ധിക്ക് തയ്യാർ.